നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ലെങ്ത്, ബ്രെഡ് ആൻഡ് ഹൈറ്റ് ഓഫ് എ റൂം ആർ 5 മീറ്റർ, 4 മീറ്റർ ആൻഡ് 3 മീറ്റർ റെസ്പെക്റ്റീവ്ലി. അപ്പൊ ആദ്യം നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റുകൾ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതാം. ലെങ്ത് തന്നിട്ടുണ്ട് L=5 മീറ്റർ, ബ്രെഡ് =4 മീറ്റർ, ഹൈറ്റ് =3 മീറ്റർ. ഇത്രയും മെഷർമെന്റുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ദ വാൾസ് ഓഫ് ദി റൂം ആൻഡ് ദ സീലിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ₹7.50 പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇവിടെ ഒരു റൂമിന്റെ വാൾസും സീലിംഗും വൈറ്റ് വാഷ് ചെയ്യാനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു റൂമിന് സാധാരണ എന്താണുള്ളത്? 4 വാൾസും സീലിംഗും അതിന്റെ ഫ്ലോറും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഫ്ലോർ ഇല്ല, ബാക്കി 4 വാൾസും മുകളിലത്തെ സീലിംഗുമാണ് വൈറ്റ് വാഷ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ആദ്യം കണ്ടുപിടിക്കണം? ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഈ 4 വാളിനും സീലിംഗിനും കൂടെ എത്ര ഏരിയ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ വൈറ്റ് വാഷ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6 സൈഡ്സിൻ്റെയും കൂടെ ഏരിയയാണ്. പക്ഷെ നമുക്കിവിടെ 6 സൈഡ്സ് ഇല്ല, 4 വാൾസും സീലിംഗും കൂടെ കൂട്ടി 5 സൈഡ്സേ നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് ചുറ്റുമുള്ള 4 വാൾസിന്റെ ഏരിയയും മുകളിലത്തെ ഏരിയയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര ഏരിയ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? 2×L+B×H ആണ് ലാറ്ററൽ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ. അതിൻ്റെ കൂടെ സീലിംഗിൻ്റെ ഏരിയ, സീലിംഗിൻ്റെ ഏരിയ എപ്പോഴും എന്താണ്? റെക്റ്റാംഗിളിൻ്റെ ഷേപ്പാണ്. അപ്പോൾ L×B. അപ്പോൾ ഇവിടെ നമുക്ക് റിക്വയർഡ് ഏരിയ ഫോർ വൈറ്റ് വാഷിംഗ് =2 എന്തൊക്കെയാണ്? ഏരിയ ഓഫ് ദി 4 വാൾസ് പ്ലസ് ഏരിയ ഓഫ് ദി സീലിംഗ്. അപ്പോൾ 4 വാളിൻ്റെയും കൂടെ ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ, റൂം ക്യൂബോയിഡിൻ്റെ ഷേപ്പാണ്. 2×L+B×H. അപ്പോൾ ആദ്യം ഞാൻ ഏരിയ ഓഫ് ദി 4 വാൾസ്, ദാറ്റ് ഈസ് 2×L+B×H പ്ലസ് ഏരിയ ഓഫ് ദി സീലിംഗ്, ദാറ്റ് ഈസ് L×B. റെക്റ്റാംഗിൾ ഷേപ്പാണ്. അപ്പോൾ L×B. ഇനി നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നു. 2×L=5, B=4×H=3 പ്ലസ് L=5, B=4 3×6=9, 54+20=74 യൂണിറ്റ് മീറ്ററിലാണ്. അപ്പം മീറ്റർ സ്ക്വയർ, 74 മീറ്റർ സ്ക്വയർ ആണ് വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഏരിയ. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? റേറ്റ് പറഞ്ഞിട്ടുണ്ട് 7.50 പെർ മീറ്റർ സ്ക്വയർ. അതായത് 1 മീറ്റർ സ്ക്വയറിന് ₹7.50 ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് 1 മീറ്റർ സ്ക്വയർ =2 എത്രയാണ്? ₹7.50. ദെയർഫോർ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ്, നമുക്ക് എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട്? 74 മീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് 7.50 ആണെങ്കിൽ 74 മീറ്റർ സ്ക്വയറിന് എന്തായിരിക്കും? 7.50 74 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് 75 ഉം 74 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഈ 0 അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ 75 ഉം 74 ഉം കൂടെ, 5×4=20, 28+2=30, 35, 49+3=52
0555 = 5550. ഇതിൻ്റെ ഒരു സീറോയും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണുള്ളത്. അപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി ഞാൻ പോയിന്റ് ഇടുന്നു. അപ്പോൾ എന്ത് കിട്ടി? 555 എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് റുപ്പീസിൽ എഴുതണം. കോസ്റ്റ് ആണ് റുപ്പീസ് 555, അതായത് 555 റുപ്പീസ് ആണ് 74 മീറ്റർ സ്ക്വയർ വോള് വൈറ്റ് വാഷ് ചെയ്യുന്നതിനാവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ദ ഫ്ലോർ ഓഫ് എ റെക്ടാംഗുലർ ഹോൾ ഹാസ് എ പെരിമീറ്റർ 250 മീറ്റർ. ഇപ്പോൾ ഒരു റെക്ടാംഗുലർ ഹാളിൻ്റെ ഫ്ലോറിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, 250 മീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം നമുക്ക് എഴുതി എഴുതിപ്പോം. അപ്പോൾ ഇവിടെ നമുക്ക് പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 250 മീറ്റർ. അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു ഹോളിൻ്റെ ഫ്ലോറ് ഏത് ഷേപ്പിലായിരിക്കും? റെക്റ്റാംഗിൾ ഷേപ്പിലായിരിക്കും. റെക്റ്റാംഗിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+B ആണ് പെരിമീറ്റർ. അപ്പോൾ ഈ 2 × L+B എന്ന് പറയുന്നതാണ് 250 മീറ്റർ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ദ ഫോർ വോൾസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10/m² ഈസ് 15,000 rupees. നമുക്കിവിടെ 4 walls പെയിന്റ് ചെയ്യുന്നതിനാവശ്യമായ കോസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ₹15,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1 m² 10 rupees വെച്ചാണ്. അപ്പോൾ 1 m² 10 rupees വെച്ച് ഈ 4 walls പെയിന്റ് ചെയ്യുന്നതിനുള്ള 15,000 rupees ആവും. അപ്പോൾ ഇവിടെ ഏരിയ എത്രയാണെന്ന് നമുക്കറിയില്ല അല്ലേ. ഏരിയ നമുക്കറിയില്ല, ഏരിയ അറിയാതെയാണ് നമുക്കിവിടെ കോസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഏരിയ എത്രയാണ് എന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെയായിരുന്നു ഈ ടോട്ടൽ കോസ്റ്റ് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? നമ്മൾ പെയിന്റ് ചെയ്യുന്നതിനാവശ്യമായ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? ഏരിയ ഓഫ് ദി വോൾ ഇൻറ്റു കോസ്റ്റ് ഓഫ് 1 m² അല്ലേ. 1 m² കോസ്റ്റും ഏരിയ ഓഫ് ദി വോളും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പം നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്, 1 m² കോസ്റ്റും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് ദി വോൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഏരിയ ഓഫ് ദി വോൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ കോസ്റ്റിനെ കോസ്റ്റ് ഓഫ് 1 m² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം ഈ ഏരിയ ഓഫ് ദി വോൾ ഇവിടെ ഇട്ടിട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഇത് ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ ഇത് ഡിവിഷൻ ആവും. അപ്പം നമുക്കിവിടെ ഇക്വേഷൻ എന്തെഴുതാം? ഏരിയ ഓഫ് 4 walls = നമുക്ക് എന്തെഴുതാം? ടോട്ടൽ കോസ്റ്റിന് പകരം നിങ്ങൾ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ദ 4 walls എന്ന് എഴുതിക്കുക കേട്ടോ. കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എളുപ്പത്തിന് ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് എഴുതിയതാണ്. കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ദ 4 walls / കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് 1 m² = 4 walls പെയിൻറ്റ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15,000 ആണ്. 1 m² 10 ആണ്. ഇവിടെ ഒരു സീറോയും കൂടെ കട്ടായി, ബാക്കി എന്തുണ്ട്? 1500. ഇതാണ് 4 walls കൂടെ ഏരിയ എന്ന് പറയുന്നത്. ഏരിയ ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റ് m² എന്ന് കൊടുക്കാം. അപ്പോൾ 1500 m² ആണ് 4 walls കൂടെ ഏരിയ. അപ്പം നമുക്ക് പെരിമീറ്ററും കിട്ടിയിട്ടുണ്ട്, 250 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഹോൾ. ഹോളിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്കിവിടെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദി 4 walls എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ് എന്ന് നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ LSA എന്ന് പറയുന്നത് എന്താണ്? 2 × L+B × H ആണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഏരിയ ഓഫ് ഫോർ വോൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ. അങ്ങനെയാണ് ഈ 1500 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ ആണ് അല്ലെ. നമ്മൾ നാല് വോൾസിന്റെയും കൂടെ ഏരിയ കണ്ടുപിടിച്ചതാണ് 1500. അപ്പോ ഇത് ലാറ്ററൽ സർഫസ് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ 2 × L + B × H എന്ന് പറയുന്നത് എന്താണ്? 1500 ആണ്. ഇനി നോക്കിയേ, 2 × L + B എന്താണ് എന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. 2 × L + B എന്ന് പറയുന്നത് 250 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഈ 2 × L + B പ്ലേസിൽ നമുക്ക് ഇവിടെ 250 എന്ന് കൊടുക്കാം. × H = 1500. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് തോന്നേണ്ട കാര്യമില്ല. ഫ്ലോറിന്റെ പെരിമീറ്റർ ആണല്ലോ തന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് സംശയം വേണ്ട. ഈ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദി ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. മനസ്സിലായല്ലോ, പെരിമീറ്റർ ഓഫ് ദി ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ആ ബേസ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ക്യൂബോയിഡിന്റെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റൂമാണ്, ഹോളാണ്, അപ്പൊ അതിന്റെ ഫ്ലോർ ആയിരിക്കും. മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് 250 നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് എച്ച് എന്ത് കിട്ടും? H = 1500 / 250. 0 ഉം 0 ഉം ക്യാൻസൽ ആയി. ഇനി നമുക്ക് 25 ഉം 150 കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. height = 6 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ എല്ലാം മീറ്ററിലാണ്, അപ്പൊ നമുക്കിവിടെ 6 meter എന്ന് കൊടുക്കാം. 6 meter, hence the height of the hall is 6 meter. അപ്പൊ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 2 ഉം 3 ഉം കഴിഞ്ഞു. നന്നായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.